2013 ഇടുക്കി ജില്ലയെ ആസ്ഥാനമാക്കി ആരംഭിച്ച ഒരു കമ്പനിയാണ് സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി. ഒറ്റ ലക്ഷ്യം മാത്രമേ നമ്മുടെ കമ്പനിക്ക് അന്നുണ്ടായിരുന്നുള്ളൂ. മേക്ക് ഇന്ത്യ ഓർഗാനിക് എന്ന പ്രൊജക്റ്റിന് രൂപം കൊടുക്കുമ്പോൾ നല്ല വായു, നല്ല മണ്ണ്, നല്ല ഭക്ഷണം, അതിലൂന്നിയാണ് ഇന്ന് കേരളത്തിൽ 101-ാമത്തെ ഫ്രാഞ്ചൈസിക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, കൊറോണ എന്ന് പറയുന്ന ഈ കൊറോണ കാലം വറുതിയുടെ ഒരു കാലമാണ്. ഭക്ഷണമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദിനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നല്ലവരായ നാട്ടുകാർക്ക് വേണ്ടി ജൈവവളങ്ങൾ കൊടുത്തുകൊണ്ട് മണ്ണിനെ പരിശോധിച്ചുകൊണ്ട് മണ്ണിനാവശ്യമുള്ള വളങ്ങളും അതോടൊപ്പം തന്നെ ഓരോ ചെടികൾക്ക് ആവശ്യമുള്ള മൂലകങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇവിടുത്തെ നിവാസികൾക്ക് വേണ്ടി തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു സ്ഥാപനമാണ് സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനിയുടെ 101-ാമത്തെ ഫ്രാഞ്ചൈസി ആയിട്ട് ഇന്നിവിടെ തിരികൊളുത്തുന്നത്. ലോകം മുഴുവൻ COVID-19 മഹാമാരിയുടെ പിടിയിലമർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ആരോഗ്യവും രാജ്യത്തിന്റെ സമ്പദ്ഘടനയും തിരികെ പിടിക്കാൻ ജൈവ കൃഷി രീതിയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും നല്ല ഭക്ഷണം നൽകി അവരുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന കർഷകരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും കൃഷിയിൽ അവർ നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും ജൈവ കൃഷിയിലൂടെ പരിഹാരം നൽകുന്നതിനുമായി 8 വർഷം മുൻപ് ആരംഭിച്ച പ്രസ്ഥാനമാണ് SPC സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ കീഴടക്കിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരള സർക്കാർ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് സുഭിക്ഷ കേരളം പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയിരിക്കുകയാണ്. അത് നമ്മുടെ കേരളത്തിൻ്റെ ജനതയൊട്ടാകെ സ്വീകരിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഒറ്റ മനസ്സോടെ ആ ഒരു കൃഷിയിലേക്ക്, നമ്മുടെ അന്യം നിന്നുപോയ കാർഷിക സംസ്കാരത്തെ തിരിച്ചുപിടിക്കാനുള്ള യജ്ഞത്തിലേക്ക് ഓരോ സംഘടനകളും ഓരോ വ്യക്തികളും ഓരോ കേരളത്തിലെ എല്ലാവരും മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള, കൃഷിക്ക് ആവശ്യമായ വളം, അതിനെ ഓർഗാനിക്കായിട്ട് ജൈവ രീതിയിലുള്ള കൃഷി എങ്ങനെ നടത്താമെന്നുള്ള രീതിയിൽ SPCയുടെ നേതൃത്വത്തിൽ, SPC എന്ന സ്ഥാപനം അതിൻ്റെ ഒരു ബ്രാഞ്ച് നമ്മുടെ പയ്യോളിയിലും ആരംഭിച്ചിരിക്കുകയാണ്. പയ്യോളിയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ഈ SPC ഈ നഗരസഭയിലെ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്, ഇപ്പോൾ പയ്യോളി സർവീസ് ബാങ്ക് ഏറ്റെടുത്തു കഴിഞ്ഞു, സർഗാലയ 10 ഏക്കറിൽ കൃഷി ആരംഭിച്ചു കഴിഞ്ഞു, മഹിളാ അസോസിയേഷനെ പോലെയുള്ള സംഘടനകൾ പിന്നെ കൃഷി ആരംഭിച്ചു കഴിഞ്ഞു, അതേപോലെ ഓരോ രാഷ്ട്രീയ സംഘടനകളുടെ പേരിൽ തുടങ്ങിക്കഴിഞ്ഞു, ക്ലബ്ബുകളുടെ പേരിൽ, അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഇത് അതുവരെ നമ്മളിങ്ങനെ നോക്കിക്കാണുകയാണിത്. ഇത്ര ആവേശത്തോടെ ആൾക്കാർ ഈ കൃഷിയിലേക്ക് തിരിയുമോ എന്നുള്ള ഒരിത്, അത് അതിനുള്ള ഒരു സാഹചര്യം കിട്ടിയത് കൊണ്ട് തന്നെ അവരത് ഏറ്റെടുക്കുകയും ഇനിയിപ്പോൾ ആ കൃഷി പലപ്പോഴും കൃഷി തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് വിചാരിച്ച രീതിയിലേക്ക് അതിൻ്റെ വിളവ് കിട്ടാത്തൊരു ഒരവസ്ഥ ഉണ്ടാവും. അതിനെയൊക്കെ മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ, മണ്ണ് പരിശോധന, അതിലേത് തരം വളം നമ്മൾ ഉപയോഗിക്കണം, ജൈവ രീതിയിൽ എങ്ങനെ കൃഷി നടത്തണം എന്നുള്ള എല്ലാവിധ നിർദ്ദേശങ്ങളും ഈ SPC എന്ന സ്ഥാപനത്തിൽ നിന്ന് കിട്ടുമെന്ന ഒരു പ്രത്യാശ നമ്മൾക്കുണ്ട്. അത് അവർക്ക് അതിന് കഴിയുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. മേക്ക് ഇന്ത്യ ഓർഗാനിക് എന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഇന്ത്യയൊട്ടാകെ കർഷകർക്കാവശ്യമായ സേവനങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഉൽപ്പന്നങ്ങളും നൽകി കർഷകരെ വിജയകരമായി ജൈവ കൃഷി രീതിയിലെത്തിക്കുന്നതിനും സൗജന്യമായി മണ്ണ് പരിശോധന ഉൾപ്പെടെ ചെയ്തുകൊണ്ട് പോഷകസമൃദ്ധമായ ഭക്ഷണം രാജ്യത്തിന് സമർപ്പിക്കുകയും അതുവഴി ജനങ്ങളുടെ ആരോഗ്യം തിരികെ പിടിക്കുകയും ചെയ്യുക എന്ന മഹത് ഉദ്യമത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഉടനീളം ഫ്രാഞ്ചൈസികൾ നടത്തിവരുന്നു. ജീവനുള്ള മണ്ണ് പുതുതലമുറയ്ക്ക് നൽകുക എന്ന ലക്ഷ്യത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി SPC ലിമിറ്റഡിന്റെ 101-ാമത് ഫ്രാഞ്ചൈസി ഇപ്പോൾ
പയ്യോളി മുനിസിപ്പാലിറ്റിയിലും ആരംഭിക്കുന്ന വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഈ സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനിയുടെ 101st ബ്രാഞ്ചാണ് ഇന്ന് പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്, ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ പയ്യോളി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി വി ടി ഉഷ മാഡം അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. പറയാം, അതെ, മാഡം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പുതുതലമുറക്ക് ജീവനുള്ള മണ്ണ് നൽകുക എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് എസ് പി സി ഇത്തരത്തിൽ രാജ്യത്തുടനീളം ഇതുപോലെയുള്ള ഫ്രാഞ്ചൈസികൾ നൽകിക്കൊണ്ട് കർഷകർക്ക് ജൈവ വളം നൽകിക്കൊണ്ട് ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. തീർച്ചയായും നമ്മൾ പിന്നിലേക്ക് പോവുകയാണ്. നമ്മുടെ പിൻതലമുറക്കാർ നമുക്ക് ഉണ്ടാക്കി വെച്ച അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തന്ന പാത ജൈവകൃഷിയിലൂടെ വിളവെടുത്ത് നല്ല ആരോഗ്യമുള്ള മനസ്സ് അല്ലെങ്കിൽ ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ആരോഗ്യമുള്ള മനസ്സിലെ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ, ആരോഗ്യമുള്ള മനസ്സിലെ അസുഖങ്ങളെ മാറ്റി നിർത്താൻ കഴിയും. നമുക്കറിയാം ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് കേരളം വളരെയേറെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വലുത് പ്രമേഹ രോഗികൾ എവിടെയാണെന്ന് വെച്ചാൽ അത് കേരളത്തിലാണ്, മലയാളികൾക്കാണ്. അപ്പം അത്തരം അസുഖങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ മാറ്റി നിർത്താൻ ഇത്തരത്തിലുള്ള ജൈവ വളങ്ങളിലൂടെ ഉണ്ടാക്കുന്ന കർഷകരുണ്ടാക്കുന്ന കാർഷിക വിളകൾ അത് നാടിന് വലിയൊരു അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള കർഷകരെ സഹായിക്കാൻ വേണ്ടുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഫ്രാഞ്ചൈസി മുഖേന കർഷകർക്ക് നൽകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യേകിച്ച് ഗവൺമെൻറ്റും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിന് പയ്യോളി ഇതുപോലെ ഫ്രാഞ്ചൈസി തുടങ്ങിയ രാജേട്ടനും അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെയും അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം മൂലം പലതരം രോഗങ്ങൾക്കും അടിമയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതിന് വേണ്ടി ജൈവ കൃഷിയെ നാടെങ്ങും പ്രോത്സാഹിപ്പിച്ച് വരികയാണ്. കുറഞ്ഞ കാലം കൊണ്ട് നമ്മുടെ പൂർവികർ ജൈവ കൃഷിയാണ് അവലംബിച്ചതെങ്കിലും പിന്നീട് വന്ന തലമുറ അമിതമായ ഉൽപ്പാദനം വർധനവിന് വേണ്ടി രാസവളങ്ങളെ അമിതമായി ആശ്രയിച്ചു വന്നു. അതിൻ്റെ ഫലമായാണ് നമ്മൾ പലതരം രോഗങ്ങൾക്കും അടിമയായി തീർന്നത്. അതിൽ നിന്നൊരു മോചനം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും ജൈവ കൃഷിയിലേക്ക് തിരിഞ്ഞു കൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലകളിലും, ഇവിടെ മാത്രമല്ല എല്ലാ മേഖലകളിലും ഇപ്പം ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നല്ല പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ നമുക്കും വരും തലമുറയ്ക്കും കിട്ടുവാനുള്ള ഒരു പരിശ്രമം ആണ് നടന്നു വരുന്നത്. അതിൻ്റെ ഈ തുടക്കം കുറിക്കുന്നതിലേക്ക് ഒരു 101st എസ് പി സിയുടെ 101st ഫ്രാഞ്ചൈസിയുടെ ഈ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന്, ഇത് നല്ല വിജയത്തിൽ എത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. കേരള ഗവൺമെൻറ് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് കൃഷി. ആ കാർഷിക മേഖലയ്ക്ക് അതിൻ്റേതായ ഗൗരവത്തോടുകൂടി പയ്യോളിയിലെ കാർഷിക കൂട്ടായ്മകളും ശ്രദ്ധിക്കുന്നുണ്ട്. പയ്യോളിയിലെ കാർഷിക മേഖലയ്ക്ക് ആകെ സഹായകരമാകുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ ഈ സ്ഥാപനം എസ് പി സി വളരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്.